ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ദിസ് ഈസ് ഡിസൺ ഹൈബ്രിഡ് ക്യാമ്പസ് ആൻഡ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ ജീസ്. വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ എന്ന് പറയുന്ന ഒരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാതെ പോകുന്നതും ഈ ഒരു ഗ്രാമറിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ഗ്രാമർ, ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ എന്നാണ് നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഗ്രാമർ ഈസ് നോൺ ആസ് ദ സയൻസ് ഓഫ് ലാംഗ്വേജ്. ഗ്രാമർ എന്ന് പറയുന്നത് ഇസ് നോൺ ആസ് ദ സയൻസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ ഒരു സയൻസാണ് എന്ത് ഗ്രാമർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ടീച്ചേഴ്സ് ആസ് ദ പാർട്ട് ഓഫ് റൈറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ഓഫ് ദ ലാംഗ്വേജ്. അത് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്, ആ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു വാചകങ്ങൾ, ഒരു വേർഡുകൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് ആര് പഠിപ്പിച്ചു തരുന്നത്, ഈ ഒരു ഗ്രാമർ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ഹെൻസ് ഗ്രാമർ ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് എനി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രാമർ എന്ന് പറയുന്നത് ഏതൊരു ഭാഷയുടെയും ഫൗണ്ടേഷനാണ് എന്ന് വെച്ചാൽ ഒരു അടിത്തറയാണ് ഗ്രാമർ എന്ന് പറയുന്നത്, ഏതൊരു ഭാഷയുടെയും അടിത്തറയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി നെസസറി ടു ലേൺ ഗ്രാമർ ടു ലേൺ ദ ലാംഗ്വേജ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. എന്താണ് ഒരു ഗ്രാമർ നമ്മൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത്യന്താപേക്ഷികമാണ്. എന്തുകൊണ്ട്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? ടു ലേൺ ഗ്രാമർ, ടു ലേൺ ദ ലാംഗ്വേജ് ടു സിസ്റ്റമാറ്റിക് മാനർ. ഒരു ലാംഗ്വേജിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഗ്രാമർ പഠിച്ചേ മതിയാവും. ഗ്രാമർ പഠിക്കൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, it is necessary to understand certain basic concepts and definition of essential grammatical terms before going into details. എന്താണ് പറയുന്നത്, നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാമറിൻ്റെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് പഠിക്കാം, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻറ്റൻസ് ഒരു ഒരു സെൻറ്റൻസിന് രണ്ട് പാർട്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാമർ, ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പോർഷനിൽ ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്, ഒരു സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്ട് ഓഫ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെൻറ്റൻസിന് രണ്ട് പാർട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സെൻറ്റൻസിന് രണ്ട് പാർട്ടുകളുണ്ട് എന്നതാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ പാർട്ടുകൾ? എ സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്ട്, ദാറ്റ് ഈസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്തിനുണ്ട് എന്നതാണ് പറയുന്നത്, ഒരു സെൻറ്റൻസിന് ഉണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് നെയിംഡ് ഓർ സ്പോക്കൺ അബൌട്ട് ഈസ് എ സബ്ജക്റ്റ്. എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അതാണ് എന്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തിനെയാണോ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, വാട്ട് ഈസ് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. എന്താണ് സെക്കൻഡായിട്ട് വരുന്നത്, എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ, എന്നുവെച്ചാൽ ആ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരു ലാംഗ്വേജിൻ്റെ സയൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാമർ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഗ്രാമർ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അറിയുള്ളൂ എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ആ ഗ്രാമർ എന്ന് പഠിക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് ഇത് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ നമുക്ക് കഴിയും. ഒരു സെൻറ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാൻ കഴിയും. എ സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ പാർട്ടുകൾ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. എന്തൊക്കെയാണ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമാണ് എന്താ അതിലെ പാർട്ടുകൾ എന്ന് പറയുന്നത്.
വാട്ട് ഈസ് നെയ്മഡ് ഓർ സ്പോക്കൺ അബൌട്ട് ഈസ് എ സബ്ജക്റ്റ്. എന്തിനെ കുറിച്ചാണോ പറയുന്നത്, ആരെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതാണ് ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതാണ് ആ ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഒരു ഒരു സെന്റൻസിലെ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് അത് സബ്ജക്റ്റും, ആ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ് പ്ലേ, സ്റ്റുഡൻസ് പ്ലേ, ഇതിലെ ഏതാണ് സബ്ജക്റ്റ് വരിക, ഏതാണ് പ്രെഡിക്കേറ്റ് വരിക? സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും പ്ലേസ് എന്ന് പ്ലേ എന്ന് പറയുന്നത് എന്താണ്, പ്രെഡിക്കേറ്റും ആണ്. ഓക്കെ, ദെൻ റാം ഏറ്റ് ആൻഡ് ഇഡ്ലി, റാം ഏറ്റ് ആൻഡ് ഇഡ്ലി, ഇതിലെ ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് പ്രെഡിക്കേറ്റ് വരിക? റാം എന്ന് പറയുന്നത് സബ്ജക്റ്റും ഏറ്റ് ആൻഡ് ഇഡ്ലി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ എന്ന് പറയുന്ന പോർഷനിൽ ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ആ രണ്ട് ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ്, രണ്ട് പാർട്ടുകളുണ്ട്, ആ രണ്ട് പാർട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ സ്റ്റുഡൻസ് പ്ലേ എന്ന് പറയുമ്പോൾ ഇതിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും പ്ലേ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. ദെൻ റാം ഏറ്റ് ആൻഡ് ഇഡ്ലി എന്ന് പറയുമ്പോൾ റാം എന്ന് പറയുന്നത് സബ്ജക്റ്റും ഏറ്റ് ആൻഡ് ഇഡ്ലി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനായിട്ട്, ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.